वे पणी नि अवपटी पणियो महेंद्रमे चल चल नी चल भूमि सहायचु अद सर्पम भूमि नदी विलुंग अल सर्पम स्त्री कोपच्चु दैवकलपनकुशुन साक्ष्यं वह सन्धान शेषिच्चिरुन्नवरोड युद्धं अद समुद्रत्तिन्टे मणल्तिट्टयिल निल उरप्पिच्चु समुद्रत्तिल निन्नुम कयरि वरुन्न ओरु मृगत्ते ഞാൻ കണ്ടു अल पत् कल तल दैवदूषणपर नाम या कृगम पुलिपिपल अरुदेपोल सिंह दैववचन Thank you.
അറിയോ എന്നെ ഗേളിയാ ഞാൻ വല്ലമ്മച്ചിയുടെ മരിച്ചുപോയ മോള് മണിക്കുട്ടിയില്ലേ മണിക്കുട്ടിയുടെ മോള് ഗേളിയാ ഞാൻ നിക്കി വല്ലമ്മച്ചി ഞാനെടുക്കാ പണ്ട് മുതലേ ഞാൻ ഡാഡിയോട് ചോദിക്കും എന്റെ മമ്മിയുടെ വീട് എവിടെയാണെന്ന് ഡാഡി പറയുകയില്ല കഴിഞ്ഞ വർഷം എക്സാം കഴിഞ്ഞ് ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി തലയ്ക്ക് ചതവ് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഡാഡി ഉൾപ്പെടെ എല്ലാവരും കരുതി ഞാൻ മരിച്ചു പോകുന്നു ആ സമയത്ത് ഞാൻ ഡാഡിയെ നിർബന്ധിച്ചു അപ്പോഴാണ് ഡാഡി പറയുന്നത് എന്റെ മമ്മിയുടെ വീട് കരാമല്ലൂരാണെന്നും അവിടെ എന്റെ വലിയമ്മച്ചി ഇപ്പോഴും ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ഒരു 20 എഴുത്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്നാ ഒന്നിനെങ്കിലും ഒരു മറുപടി എഴുതാമായിരുന്നില്ലേ ഏ അയ്യോ എന്റെ ബാഗുകളൊക്കെ പുറത്തിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 4 ദിവസമായി ഒറ്റ യാത്രയായിരുന്നു ഒന്ന് കുളിക്കണമല്ല വല്യമ്മച്ചി എവിടാ കുളിമുറി ഇതെന്റെ വീടാണ് ആർക്കും കുളിക്കാനും കളിക്കാനും ഉള്ള സ്ഥലമല്ല ഇത് അതിന് ഞാൻ വല്യമ്മച്ചിയുടെ മോടെ മോളല്ലേ അതൊന്നും എനിക്കറിയണ്ട 17 വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടെ അതുമതും പറഞ്ഞ് ഇങ്ങോട്ട് ആരും കടന്നു വരികയും വേണ്ട ആരെയും ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കുമില്ല വേഗം പക്കപ്പുറത്ത് ഓഹോ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം തൽക്കാലം അടിയന്തരമായി എനിക്കൊന്ന് കുളിച്ചേ തീരൂ ദേഷ്യപ്പെടണ്ട അമ്മയില്ലാത്ത പാവം കുളന്തയല്ലേ ഞാൻ വലിമച്ചി എന്റെ ബാഗുകളൊക്കെ ഒന്ന് നോക്കണേ ഡാഡി എപ്പോഴും പറയും എന്റെ മമ്മി തൊട്ടിലിൽ കിടക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മഞ്ഞയിട്ട് കാണാനായിരുന്നു വല്യമ്മച്ചിക്ക് ആഗ്രഹമെന്ന് എനിക്ക് മഞ്ഞ ഇണങ്ങുന്നുണ്ടോ വല്യമ്മച്ചി ഭക്ഷണം പോലും തരില്ല അല്ലേ സാരമില്ല 4 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടപ്പോ കരുതി വെച്ചിരുന്ന റൊട്ടിയുണ്ട് നോക്കട്ടെ വല്ലാത്ത നാറ്റം വളിച്ചുപോയി ആ അല്ലേല് ഇപ്പൊ ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് ആരും ചാകാനൊന്നും പോകുന്നില്ല എന്റെ മമ്മിയുടെ വല്ല ഫോട്ടോയും ഇവിടെങ്ങാനുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല
മമ്മിയെ കുറിച്ചൊക്കെയുള്ള ഓർമ്മ വരാതിരിക്കാൻ ഡാഡി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഉണ്ടോ അലിമിച്ചി? ഇവിടെ ആരും പടമൊന്നുമില്ല. എങ്ങനെയായിരുന്നു എന്റെ മമ്മിയെ കാണാൻ? വല്യമ്മച്ചി പോലായിരുന്നു അതോ എന്നെ പോലായിരുന്നു? ബെല്ലടിക്കുന്നു, വാതിക്കൽ ആരും വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കാം. വേണ്ട വേണ്ട, അത് അപ്പുറത്തെ കുറെ മായിന്ദ്ര പിള്ളതാണ് എന്നെ ശല്യപ്പെടുത്താൻ. നിന്നെ പോലെ തന്നെ അവരും. ചെല്ലു ചെല്ലു, പോയി വാതിൽ തുറന്നു കൊടുക്ക്. എന്നിട്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കോ, എനിക്ക് നിന്നെ കാണേ വേണ്ട. പറ്റിയ ശിക്ഷ എന്റെ അടുത്തുണ്ട്. ഇവിടെങ്ങാനും തുപ്പിയ കൊല്ലും ഞാൻ. വലിമച്ചി, ഇവന്മാരെന്തോ ചെയ്യേണ്ടത്. വെട്ടിക്കൊല്ലട്ടെ, അല്ലെ മൂക്ക് ചുറ്റി ഉപ്പിലിടട്ടെ. ഓ, ഒന്ന് പോകാൻ വേണ്ട മുന്നിന്ന്. വാടാ, നീയൊക്കെ ഇങ്ങോട്ട് വാ. എടാ, നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ദേ നോക്കി, വലിയമ്മച്ചി കൈമണി അടിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. പെണ്ണം കണ്ട കേട്ടോ. എവിടാ വീട്? അപ്പുറത്താ. ആ തടിയന്റെ വീട്ടിലോ? അല്ല, അതിന്റെ അപ്പുറത്ത്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ മാത്രമേ ഉള്ളൂ? എന്ത് ചെയ്യുന്നു? ഹെഡ്മാസ്റ്ററാ. എടാ പരട്ടകളെ, ഹെഡ്മാസ്റ്ററിന്റെ മക്കളായിട്ടാണോ ഈ ബെല്ലടിക്കാനും വൃത്തിയോട് കാണിക്കാനും ഒക്കെ നടക്കുന്നത്? എന്തോ നിന്റെ പേര്? ജേക്കബ് അലക്സാണ്ടർ. നിന്റെയോ? ഉണ്ണി അലക്സാണ്ടർ. ഗുഡ്, ഞാൻ നിന്നെ ഉഷ അലക്സാണ്ടർ എന്ന് വിളിക്കും. ഉഷ. നീയോ? ജോ അലക്സാണ്ടർ. നമ്മൾ ഇനി ഫ്രണ്ട്സ്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം, നാട്ടുകാരെ കാണണം, കുറെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഇന്ന് വൈകിട്ട് 5 മണി കൂട്ടുകാരായിട്ട് പോവാം. വയറു നിറച്ച ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരാം. വരുമോ? ദേഹോപദ്രവം ചെയ്തതിന് പകരമായി നിങ്ങൾക്ക് ഒരു പ്രസന്റ് ഉണ്ട്. വരൂ, ഇത് നിനക്ക്, ഇത് ഉഷയ്ക്ക്. നീ ഇതെടുത്തോ, കളിക്കടാ. ശിരങ്ങളേ വഴിയേ, കുളിരിൻ ചിറകിൽ പനിനീരലയിൽ
വല്യമ്മച്ചി വല്യമ്മച്ചി ഇത് ഞാനാ ഗേളി വാതിൽ തുറക്ക് വല്യമ്മച്ചി ഒന്ന് വാതിൽ തുറക്കണേ ഞാനാ മാർക്ക് ഇതൊന്ന് പിടിച്ചേ ഞാനേ ഇപ്പോ ഒരു പണി കാണിച്ചേരാം वीटी വല്യമ്മച്ചി വല്ലം കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് അയ്യോ പ്രാർത്ഥിച്ചില്ല നിന്റെ ഡാഡി മാത്യൂസ് ഇപ്പോ എവിടെയാ ഡൽഹിയിൽ അയാൾ ഇപ്പോ അവിടെ എന്തു ചെയ്യുന്നു അവിടെ അഗ്രികൾച്ചറൽ കോളേജിൽ പ്രിൻസിപ്പലാ നിനക്ക് ഇഷ്ടമാണോ നിന്റെ ഡാഡിയെ എന്ത് ചോദ്യം എൻ്റെ എല്ലാം എൻ്റെ ഡാഡിയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനു ഇവിടെ വന്നു ആരെ നിന്നെ വിളിച്ചു മാത്യൂസിന്റെ മകളെ ഈ വീട്ടിൽ എനിക്ക് വേണ്ട അയാളിനെയും എന്നെ ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഒരു നിമിഷം പോലും ഇവിടെ നിന്നു പോകരുത് പോ പുറത്ത് പറഞ്ഞത് കേട്ടില്ലേ പോ ഇറങ്ങി പോകാനാണ് പറഞ്ഞത് നിന്റെ ഡാഡിയുടെ അടുത്ത് തന്നെ പോയിക്കോ എന്റെ വീട്ടിൽ നിന്റെതൊന്നുമല്ല എല്ലാം എടുത്തോണ്ട് പോ നിന്റെ ഡാഡി എന്നോട് എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ പോ പോയി ചോദിക്കൂ എന്റെ കുടുംബത്തോട് എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ ചെന്ന് ചോദിക്കൂ എന്നോട് പക്ഷെ വല്യമ്മച്ചി ഒന്നോർത്തോ ഞാൻ പോകുന്നതിന് ഡാഡിയുടെ അടുത്തേക്കില്ല ഞാനും ഡാഡിയും തമ്മിലുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ടാണ് ഇവിടെ വന്നത് വല്യമ്മച്ചിക്ക് എന്നെ വേണ്ടി ഞാൻ പോവാ എങ്ങോട്ടെങ്കിലും പോവാ മതിയായി എല്ലാ മുഖങ്ങളും ഞാൻ വെറുത്തത് നിന്റെ മുഖം വീണ്ടും കാണാൻ വേണ്ടിയാണ് നീ വരുന്നില്ലേ
എങ്ങോട്ട്? വീട്ടിലേക്ക്. രാത്രിയല്ലേ, ഇന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്തെ പോയാൽ മതി. ഒരു രാത്രിക്ക് താമസിക്കാൻ ആ വീടെന്താ ലോഡ്ജോ മറ്റാണ്? എന്നാലും തല്ലി ഇറക്കിയിട്ട് തിരികെ വിളിക്കാൻ നാണമില്ലല്ലോ കുഞ്ഞുഞ്ഞമ്മ തോമസിന്. നിന്നോടൊന്നല്ല, മറ്റെല്ലാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അധികം വർത്തമാനം പറയണ്ട. വരൂ 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 കേളി. അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും വിളിച്ചല്ലോ. ശരി. നിനക്കറിയില്ല, ഒന്നും അറിയില്ല. നിന്റെ ഡാഡി നിന്നോട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. നിന്റെ മമ്മിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. പിന്നെ ഈ ലോകത്തിൽ എല്ലാം എനിക്ക് അവളായിരുന്നു, എൻ്റെ മണിക്കുട്ടി. ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അവൾ വളർന്നു വലുതായപ്പോൾ അവൾക്കിഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ ഒറ്റ നിർബന്ധം മാത്രം എനിക്കുണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കുന്ന ആൾ എൻ്റെ കൂടെ താമസിക്കണമെന്ന്. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമായിരുന്നു ആ നിബന്ധന ഞാൻ വെച്ചത്. എൻ്റെ മുഖത്ത് നോക്കി സമ്മതിച്ചുകൊണ്ടാണ് നിന്റെ ഡാഡി മാത്യൂസ് അവളെ കല്യാണം കഴിച്ചത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ തന്നെ അയാൾ അവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കുകയായിരുന്നു. എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോവുക. 7-8 ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങുന്നത്. ഒന്നും രണ്ടുമല്ല, പല പ്രാവശ്യം. എനിക്കത് സഹിക്കാൻ വയ്യായിരുന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അയാളതൊരവസരമാക്കിയെടുത്ത് എൻ്റെ മകളെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതം എത്ര കഷ്ടം പിടിച്ചതായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എൻ്റെ മണിക്കുട്ടിക്കും എന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് വന്നത്. അന്നവൾ പറഞ്ഞു നിന്റെ ഡാഡി അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ. പഴയതുപോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ക്രിസ്മസ് രാത്രിയിൽ അവൾ പ്രസവിച്ചു. നിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് അയാൾ വന്നു. പിന്നെ ദിവസവും വരാൻ തുടങ്ങി. നിനക്ക് 5 മാസമായപ്പോൾ ഞാൻ അറിഞ്ഞു കുഞ്ഞിനെയും തള്ളയും കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുകയാണെന്ന്. എന്റെ നാവിൽ വന്നതെല്ലാം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അയാൾ ചോര കുഞ്ഞിനെയും കയ്യിലെടുത്ത് എന്റെ മണിക്കുട്ടിയോട് വാ എന്ന് പറഞ്ഞിറങ്ങി നടന്നു. പെറ്റ വയറല്ലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മകൾ എന്നോട് യാത്ര പറഞ്ഞിറങ്ങി. അതായിരുന്നു അവസാനം. പിന്നെ ഞാൻ അവളെ കണ്ടതേയില്ല. 1 വർഷം തികയുന്നതിന് മുമ്പേ അവൾ മരിച്ചു. എന്റെ സ്നേഹം കിട്ടാതെ എന്നെ ഓർത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട്. എന്നിട്ടും ഞാൻ അയാളുടെ അടുക്കൽ പോയി. നിന്നെ എനിക്ക് താ, ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. പെൺകുഞ്ഞല്ലേ, ഞാൻ അയാളുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. അയാൾ തന്നില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ നിന്നെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തു. അപ്പോഴെങ്കിലും അയാൾക്ക് നിന്നെ എന്നെ ഏൽപ്പിക്കാമായിരുന്നു. അയാൾ എതിർകേസ് കൊടുത്തു. 4 വർഷം ഞാൻ കോടതിയിൽ കയറിയിറങ്ങി നിനക്ക് വേണ്ടി. ഒടുവിൽ വിധി വന്നത് മോൾ അച്ഛൻ്റെ കൂടെ വളരട്ടെ എന്നും പറഞ്ഞായിരുന്നു. പിന്നെ 17 വർഷം ഞാൻ കാത്തിരുന്നു. എന്നെങ്കിലും നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ദാ ഈ കോളിംഗ് ബെൽ കണ്ടില്ലേ, ഇതെന്നെ എത്രമാത്രം ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാലും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏത് പാതിരക്കെങ്കിലും നീ വന്ന് അടിച്ചാൽ എണീറ്റ് ഓടി വന്ന് വാതിൽ തുറന്നു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
നീ വന്ന് നിന്റെ ഡാഡിയാണ് നിനക്ക് എല്ലാം എന്ന് പറയുമ്പോൾ സാരമില്ല. അയാൾ വന്ന് വിളിക്കുന്ന ആ നിമിഷം നീ ഇറങ്ങി പോകുമ്പോൾ എനിക്കൊന്നുമില്ല. എന്നാലും എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതെന്ന് ഓർത്തു പോകും. അതുകൊണ്ട് വല്ലിമച്ചി, ഞാനിവിടെ വന്നത് തിരികെ പോകാനല്ല, ഇനിയുള്ള കാലം ഈ വീട്ടിൽ താമസിക്കാനാണ്. ഇല്ല, നീ പോകും, എനിക്കറിയാം. വല്ലിമച്ചിക്ക് എങ്ങനെ അറിയാം? പോവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല. നീ കുട്ടിയാണ്, ആരെങ്കിലും വന്ന് വിളിച്ചാൽ ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല. ആര് വന്ന് വിളിക്കാൻ? ഡാഡിയോ? എന്റെ മമ്മിയെ പോലല്ലോ ഞാൻ. കുറച്ചുകൂടി തന്റെ ഇടം തോന്നില്ല എന്നെ കണ്ടിട്ട്. മാത്രമല്ല, ഈ നിമിഷം മുതൽ വല്യമ്മച്ചിക്ക് വേണ്ടി ഞാൻ എന്റെ ഡാഡിയെ വെറുക്കുന്നു, മറക്കുന്നു. പോരെ. എന്നാൽ വേഗം സത്യം ചെയ്. നിന്റെ വല്യമ്മച്ചി വിട്ടിട്ട് എന്റെ മോളിന് എങ്ങും പോയല്ലെന്ന് സത്യം ചെയ്. ശരി, മാതാവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആവട്ടെ. എന്റെ വല്യമ്മച്ചി വിട്ടിട്ട് ഈ ലോകത്തിൽ ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. സത്യം. എന്താ വല്യമ്മച്ചി? ഒന്നുമില്ല മോളെ. ഇത്രയും കാലം എന്നെയും കാത്തിരുന്ന വല്യമ്മച്ചി പിന്നെ എന്തിനാ ഞാൻ വന്നപ്പോ വല്ലാതെയൊക്കെ പെരുമാറിയത്? അതെനിക്കറിയില്ലായിരുന്നു മോളെ. എനിക്ക് വിശ്വസിക്കാൻ മേലായിരുന്നു. എങ്കി പറ, ആരെ പോലായിരുന്നു എന്റെ മമ്മി? എന്നെ പോലെയോ അതോ വല്യമ്മച്ചി പോലെയോ? ഞാനിപ്പോ വരാം. ഇതാരാണെന്ന് കണ്ടോ? ഈ നെറ്റിയും മൂക്കും കണ്ണുമെല്ലാം നിന്റെ തന്നെയല്ലേ? മമ്മി, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മ. അവക്ക് മര്യാദയുണ്ട്. ഒന്നിഞ്ഞു വന്നേ. എവിടെ? ഒന്ന് കാണാനാ. എടോ, ഒന്ന് കണ്ടോട്ടെ. അവള് പോയെന്നാ തോന്നുന്നു. ഏതാടാത്? എനിക്കറിയത്തില്ല, വല്ല പേയിങ് ഗസ്റ്റ് വല്ലായിരിക്കും. എന്നാൽ അവക്കൊരു ഇംഗ്ലീഷ് പാട്ട് വെച്ചൂടെ, രാവിലെ തൊട്ട് എനിക്ക് കേട്ടൂടാ. വല്യമ്മച്ചി, 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 എന്തിനാ വല്യമ്മച്ചി ഇത് അഴിച്ചു മാറ്റുന്നത്? ഇനി എന്തിനായത്? നീ വരുമ്പോൾ അടിക്കാനാണ് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചത്. നീ വന്നു, ഇനി എന്തിനായത്? ഒരു പോസ്റ്റ്മാൻ പോലും ഈ വഴിക്ക് വരില്ല. ഇതിന്റെ ആവശ്യമില്ല. പോപ്പോ, വേഗം റെഡിയാവ്. എവിടേക്ക്? ഇന്ന് ഞായറാഴ്ച അല്ലേ, പള്ളിപ്പുണ്ടേ? ഓ യെസ്, ഐ എം റെഡി.
രാവിലെ തന്നെ മൂക്ക വലിച്ച് കേറ്റിട്ടുണ്ടെന്ന് ഇട്ടോ ഇട്ടോ നിന്റെ അപ്പന്റെ ചാവപ്പട്ടിക്കകത്ത് കൊണ്ടു ഇട്ടോ തുമ്മിക്കോ തുമ്മിക്കോ മൂക്ക് തെറിക്കുന്നവരെ തുമ്മിക്കോ ആടാ ആടാ എല്ലാം കൂടെ ഇട്ടോ ഇങ്ങ് വാ നീ ഇങ്ങ് വാ മൈന്ദ്രങ്ങളെല്ലാം ചാരായി അതാ ഇതൊന്നും സംഭവിക്കരുത് അച്ഛനെ കാണിക്കാൻ കൊണ്ടുവന്നതാ അച്ഛനറിയാമോ ആരാണെന്ന് പള്ളിയിലേക്ക് കയറി വരുന്ന കണ്ടപ്പോഴേ സംശയം തോന്നി ഒരിക്കൽ കണ്ടാ പിന്നെ ഞാൻ മറക്കില്ല നമ്മൾ നല്ലപ്പ കാണുക മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നാ ഞാൻ പറയട്ടെ എനിക്ക് മനസ്സിലാകാണ്ടിരിക്കുവോ മാത്യൂസിന്റെ മോളല്ലേ ഈ കണ്ണും മൂക്കും ഒക്കെ മാത്യൂസിന്റെ അല്ലേ കുഞ്ഞു അച്ഛൻ ഏത് കണ്ണുണ്ടായി കാണുന്നത് ഇത് അയാളുടെ മോളൊന്നുമല്ല എന്റെ മോള എന്റെ മണിക്കുട്ടിയുടെ മോൾ വാ മോള അത് തന്നെയാ ഞാനും പറഞ്ഞത് അഹിതമൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞതല്ലേ ദേ ആ കായലിനപ്പുറം 10-27 പറ നിലം എനിക്കും ഉണ്ടായിരുന്നതാ ആരാ നോക്കാനും പിടിക്കാനും ഒക്കെ എല്ലാം വിറ്റ് കാശാക്കി ബാങ്കിൽ ഇട്ടിരിക്കുക ഹായ് ബോട്ട് വലിമച്ചി ബോട്ട് നീ എന്താ ബോട്ട് കണ്ടിട്ടില്ലേ ഡൽഹിയിലെ തിരക്കില് വള്ളവും ചൂണ്ടയിലും മീൻപിടുത്തക്കാരും ഒക്കെ മലയാള സിനിമയിലെ കണ്ടിട്ടുള്ളൂ നമുക്കൊരിക്കൽ ബോട്ടിൽ പോവാം വലിമച്ചി ചൂണ്ടയിട്ട് മീൻ പിടിക്കാം ഞാൻ സമ്മതിക്കത്തില്ല എന്താ നിന്റെ വല്യപ്പച്ചൻ മണിക്കുട്ടിയുടെ അപ്പൻ ഒരു നേവൽ ഓഫീസറായിരുന്നു അറിയാമോ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയതാ അതുകൊണ്ടെന്താ നമുക്ക് പോവാം വലിമച്ചി ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ആഗ്രഹമല്ലേ വലിമച്ചി വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇല്ല എനിക്ക് പോണം ഞാൻ പോകും നിന്റെ മമ്മി എന്റെ മണിക്കുട്ടി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ലായിരുന്നു നീയും അങ്ങനെയൊക്കെ നിന്നാ മതി ഇല്ല ഞാൻ വിടില്ല വിടില്ലേ ഇല്ല തീർച്ചയാണോ തീർച്ച ഒരുക്കങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് വാ ഈ പെട്ടികളൊക്കെ കണ്ടോ ഇത് നിറയെ നിനക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഓരോരോ കാലത്ത് വാങ്ങി വെച്ചത് നീ 5-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാനാണിത് ഇത് നീ 10-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാൻ ഇന്ന് നീ വന്നപ്പോൾ ഇടാൻ എന്തൊക്കെയാ വേണ്ടത് ചട്ടയോ സാരിയോ ഗൗണോ പിന്നെ ഇത് കണ്ടോ Thank you.
കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമനേ നീ വരും സാഫല്യമേ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈസ കൊടുക്കണോടാ മണ്ട ഇതിൽ എന്തൊക്കെ പൂക്കളുണ്ടോ പൂക്കളായ പൂക്കളൊക്കെ മഞ്ഞ റോസാ ചെടിയുണ്ടോ മഞ്ഞില്ല ഇളം ചുവപ്പും കടും ചുവപ്പും ഉണ്ട് അപ്പുറത്തെ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടല്ലോ മഞ്ഞ റോസ ഡേയ് അപ്പുറത്തെ കുശുശുവിന്റെ കൈ മഞ്ഞ റോസ് പൂ ഉണ്ടെന്ന് ഇവൻ പറയുന്നു ശരിയാണോ ഉണ്ടോണ്ട് വലിയ ഒരെണ്ണം എന്നാലത് വേണല്ലോ ഡേ എപ്പോഴാന്ന് കട്ടെടുക്ക പറ്റില്ല മുറിക്കാത്ത ചടിച്ചട്ടിയിൽ വെച്ചിരിക്ക എന്നാ നിങ്ങൾ ചെന്നൊന്ന് ചോദിക്കേ അതെനിക്ക് തരുമെന്ന് ചെല്ലേ
ഉഷമലരി, നീ ഇവിടെ നിൽക്ക് എനിക്ക് കൂട്ടായിട്ട്. റിച്ചേട്ടാ, ഗേളി ചേച്ചി ചോദിച്ചു ആ മഞ്ഞ റോസാ ചെടി ഒന്ന് കൊടുത്തേക്കോ എന്ന്. ആരെ? ഗേളി ചേച്ചി. ആരാ അത്? അപ്പുറത്തെ ഡൽഹിയിൽ നിന്ന്. ആ പസ് പസ് നീയൊക്കെ ആരാടാ? അവൾ അണ്ടർ സെക്രട്ടറി കൊടുക്കേട്ടാ. ഗേളി ചേച്ചി അവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവളോട് പോയി പറ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ഏഹ്, ചിലപ്പോ കൊടുത്തെന്നിരിക്കും, ചിലപ്പോ കൊടുത്തില്ലെന്നിരിക്കും. ഇപ്പൊ വിളിക്കണ്ട വരട്ടെ. വേണ്ട, അങ്ങനെ എപ്പോ വന്നാലും എന്നെ കാണാൻ ഒക്കത്തില്ലെന്ന് അവളോട് പറഞ്ഞേരെ. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പട്ട ഒരു അഞ്ചു മണിക്ക് വരാൻ പറ. ശരി, ഓക്കെ. അങ്ങനെ എല്ലാരും കൂടെ വരണ്ട, അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ. നിനക്കൊക്കെ ഇപ്പൊ എന്നെ ഒരു മൈൻഡ് ഇല്ല കേട്ടോ. ആ ഞാൻ കാണിച്ചു തരാം. നമ്മക്കവിടെ വേണ്ട ചേച്ചി. അതെന്താ? ആ ശ്രീയേട്ടന്റെ ഒരു ഗമ പറയുവാ. പസ് പസ് ശ്രീയേട്ടന്റെ മുമ്പിൽ തന്നെ റിക്വസ്റ്റ് ചെയ്യാൻ. എന്നാലും തരാന്നൊന്നും പറഞ്ഞില്ല. ചെലപ്പോ തന്നിരിക്കും, ചെലപ്പോ തന്നില്ലെന്നിരിക്കും. അതും വെറുതെ അങ്ങോട്ട് ചെല്ലാന്നോ പറ്റില്ല. ടൈം ഫിക്സ് ആയിട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് അങ്ങോട്ട് ചെല്ലേ. അഞ്ചു മണിക്കോ? ആ എന്നാലും ചെന്ന് നോക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്. എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിൽ ഒരു മഞ്ഞ റോസാ ചെടി ഉണ്ട്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ വേണല്ലേ? അതെ. പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് എഴുതുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഏഹ്, വരൂ, ഇരിക്കും, പ്ലീസ് ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. ആ, സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ് പസ് എന്ന് വിളിക്കും, അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം? ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്, പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. കുറച്ചൊക്കെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രില് എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഹേ, അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നു? ഇല്ല, ഐ ആം ബിസി, യു മേ ഗോ പ്ലീസ്. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് പെറ്റ് വേണമെങ്കിലും വെച്ചോ. ഓഹോ, കാണാം കാണാം. ആ കാണാം. ഹായ് അമ്മ. അല്ല, ഇതപ്പ കയറി പോയി മുകളിലോട്ട്. അല്പനേരമായി, ശ്രീകുമാർ പറഞ്ഞിട്ട് വന്നതാ. ഞാൻ ഗേളിയാ, മണിക്കുട്ടിയുടെ മകള്. അത് മനസ്സിലായി.
എന്തിനാ മോളി പോയത്? ശ്രീയെ കാണാൻ. ആ പിന്നെ വലിയമ്മച്ചി പറഞ്ഞിരുന്നു എന്റെ മമ്മിയും അമ്മയൊക്കെ വലിയ കൂട്ടുകാരികളായിരുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മോളി പോയാ പോരായിരുന്നു. ഞാൻ വന്നപ്പോ അമ്മയെ കണ്ടില്ല. ഐ ആം സോറി. എന്നാലും അന്വേഷിക്കാമായിരുന്നു. ആട്ടെ, എന്തിനാ വന്നേ? ശ്രീയുടെ കയ്യിലൊരു റോസാച്ചെടി ഉണ്ടമ്മേ, അതൊന്ന് എനിക്ക് തരാൻ പറ. ഞാൻ അവിടുത്തെ തോട്ടമൊക്കെ ശരിയാക്കാണ്. ആഹാ, അത്രേ ഉള്ളോ? എടാ ശ്രീ, എന്താ? ദേ നോക്ക്, നിനക്ക് എന്തിനാ ആ റോസ് ചെടി? അത് അവക്ക് അങ്ങ് കൊടുത്തൂടെ? എനിക്ക് മനസ്സില്ല. ദേ അമ്മ ഇതിൽ ഇടപെടൊന്നും വേണ്ട. ആ പിന്നോട്ട് പോവാൻ പറ. ഓ പിന്നെ, ദേ നമ്മുടെ മണിക്കുട്ടിയുടെ മോളാ. ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. നീ വാ മോളെ. പിന്നെ ഈ ഗൾഫിലൊക്കെ ഒരു തരം കൂളിംഗ് ഗ്ലാസ് കിട്ടോ? പിന്നെ റേബൻ പെർസോൾ കരേര ഒരുപാട്. അതല്ലടാ, ഈ കണ്ണി വെച്ച ഡ്രസ്സൊന്നും കാണാത്തത്? ആ ഉണ്ടുണ്ട്, നീ വല്ലതും കണ്ടോ? അല്ല, ഡ്രസ്സ് ഒന്നും കാണാൻ പറ്റത്തില്ലേ? ഒരു വള കാണാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് തുണിയില്ലാതെ കാണാം. പക്ഷെ ഒന്നുണ്ട്, കറുപ്പിലൂടെ അവൻ കടന്നു പോകത്തില്ല. പിന്നെ വല്ല കറുത്ത് കയറിടോ, അങ്ങനെ വല്ലതും കൊണ്ടേ കാണാൻ പറ്റും. എനിക്ക് അവരെണ്ണം സംഘടിപ്പിക്കണമല്ലോ. അയ്യോ, ഒരു രക്ഷയില്ല, കസ്റ്റംസിൽ പിടിച്ച ഡ്യൂട്ടി ഒന്നുമല്ല, അപ്പൊ അറസ്റ്റ് ചെയ്താകത്ത. അല്ല, നീ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, നീ ആ കണ്ണാടി വെച്ച് അവിടെ ഇരിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്റെ കംപ്ലീറ്റ് കാണാൻ നോക്കൂ. കംപ്ലീറ്റ് നല്ല മണിമണി പോലെ കാണാൻ പറ്റും. അയ്യേ, എന്താ എന്ത് പറ്റിയടാ? ഇവിടെ ഒരു പെണ്ണ് എന്റെ എല്ലാം കണ്ടു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ണാടി വെച്ച് അവളുടെ ചുറ്റും നടന്ന് അവളെ ശരിക്കൊന്നും കാണാൻ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്കും. എന്തോടാ തപ്പുന്നേ? മിണ്ടത്തില്ലല്ലേ? എന്തിനാ അവളുടെ ബാഗ് തപ്പിയെന്ന്? മായന്ദ്രങ്ങളെ, നിങ്ങളെല്ലാം ചുട്ടുകളെ ചുട്ട്. കാശിന, കാശിന. പൈസയോ? എന്തിന്? അപ്പുറത്തെ സ്ത്രീയേട്ടൻ ചീട്ടുകൊണ്ടൊരു വില കാണിക്കും. ഞങ്ങളുടെ മറ്റു പിള്ളേരുടെ ഒരുപാട് കാശ് തട്ടിയെടുത്തിട്ടുണ്ട്. ചീട്ട് വെച്ച് എന്ത് വില? മൂന്ന് ചീട്ട് കൊണ്ടൊരു വിലയാ. എപ്പോഴും സ്ത്രീയേട്ടനെ ജയിക്കാറ്. മണ്ട, പൈസ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരെ. എന്തിനാണ് കക്കാൻ നടക്കുന്നേ? നിങ്ങളുടെ എത്ര പൈസ പോയിട്ടുണ്ട്? കൊറേ പൈസ പോയിട്ടുണ്ട്. ദേ വല്യമ്മച്ചി, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ കളയാൻ പോയ? ഞാനോ? ഗേളിയോ? എത്ര പൈസക്കാ കളി? 25 പൈസയ്ക്ക്. വേണ്ടല്ലോ, ഏയ്സ് കിങ് ക്യൂൻ. ഏയ്സിന്റെ മോളിൽ 25 പൈസ വെച്ചാ 50 പൈസ കിട്ടും. ഏ കിങ്, ആ ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ആർക്കും വെക്കാം. 25 പൈസ വെച്ചാ 50 പൈസ കിട്ടും. 25 പൈസ വെച്ചാ 50 പൈസ. 5 രൂപ വെച്ചാ 10 രൂപ കിട്ടുമോ? 10 രൂപ വെച്ചാ 20 കിട്ടുമോ? 5 രൂപ വെച്ചാ 10 രൂപ, 10 രൂപ വെച്ചാ 20 രൂപ. ആ വെച്ചേ വെച്ചേ, ആർക്കും വെക്കാം. ആ വെക്കേ വെക്കേ. 5 രൂപ വെച്ചാ 10 രൂപ, 10 രൂപ വെച്ചാ 20 രൂപ. ദാ കണ്ടല്ലോ. ഇനി കളിയില്ല, അത്യാവശ്യം സ്ഥലത്ത് പോകാനുണ്ട്. പൊയ്ക്കോ, സമയം കളയണ്ട. ഏതായാലും ഐസ്ക്രീം കുടിക്കാന്ന് കുശുവിശുവിന്റെ കാശ്. മഞ്ഞ റോസ് എപ്പഴാ തരിക? ഞാൻ തോറ്റ് തൊപ്പിയിടുമ്പോ. ഓക്കെ, വിഷു കൂട്ട. Ha ha ha!
നീ ആവശ്യമില്ല, വിഷമിക്കാരിയടാ, നമുക്ക് അവളെ ഒതുക്കാന്നേ. എടാ സത്യം പറഞ്ഞാലേ, അവള് മുമ്പ് വരുമ്പോ എനിക്കൊരു വിറയല. നീ തരത്തിന് കിട്ടുമ്പോ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൊടുത്താ മതി, പിന്നെ താനെ താഴെ കിടക്കും. അതെങ്ങനെ അവള് മറ്റേ വെച്ചോണ്ടല്ലേ നടക്കുന്നത്? ഇതുവരെ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റിയില്ല. നീ പിള്ളേരെ ചാക്കട്. അവന്മാരെല്ലാം അവളുടെ പക്ഷത്താ. പണ്ടൊക്കെ ഞാൻ ഒരു വിസിലടിച്ചാലേ അവന്മാർ ഓടി ഒന്ന് ഷൂ വരെ തുടച്ചു തരുമായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു വിസിലടിക്കുമ്പോ അവള് രണ്ടെണ്ണം അടിക്കും, അവന്മാരെല്ലാം അങ്ങോട്ട് ഓടും. നീ കൂട്ടത്തിൽ ഒരുത്തനെ ചാക്കട്. എങ്ങനെ വഴിയുണ്ടാക്കാം. വീട്ടില് ഉറുമ്പിൻ കൂടെ ഉണ്ടോ? എന്തിനാ ഉണ്ടോ? എന്നാ പണി വെത്തിക്കാം. എന്നാണ് ഒറ്റയ്ക്ക് കാണിക്കുന്നത്? ഇത്ര ആയല്ലോ, നോക്കി എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ പമ്മി പതിങ്ങി വന്ന്. നീ ഭയങ്കരനാണല്ലോടാ, കരയൊന്നും വേണ്ട, കള്ളം പറയുന്ന. നീ ഉറുമ്പഴിച്ചെങ്കി വാ, ആശുപത്രി കൊണ്ട് കുത്തി വയ്ക്കാം. അപ്പൊ നീ കള്ളാ പറഞ്ഞ, നാളെ ദോഷം കിട്ടും നിനക്ക്. ഞാനിപ്പോ എല്ലാരോടും വിളിച്ചു പറയാൻ, ഇവനായതുകൊണ്ട് ആയിരത്തും പറയണ്ട. ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി, ആരും പറയത്തില്ല. കേക്കോ, കേക്കോ, നിന്റെ ഗേളി ചേച്ചി ഉണ്ടല്ലോ, അവളുടെ ബാഗിനകത്ത് ഒരു പച്ച കണ്ണാടി ഉണ്ട്, ആരും കാണാതെ അതെടുത്ത് നീ എന്റെ വീട്ടിൽ കൊടുത്തരണം. ചെല്ലേ, തഴികെ. നീ ആ കണ്ണാടിയെ വെച്ച് ആരെ നോക്കുമെന്നും ചെയ്യരുത്, നിന്റെ കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. പോ. എങ്ങനെയുണ്ട് അദ്വിന്റെ ഐഡിയ? നീ ഇവിടെ ഞാൻ ഇപ്പോരെ. ശ്രീ 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 ഒന്ന് നോക്കട്ടെ. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയത് എന്റെ ഐഡിയ അല്ലേ. പ്ലീസ് ഒരു പ്രാവശ്യം ഞാൻ വെച്ച് നോക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് വെച്ചു. ശ്രീ നല്ല കണ്ണാട കേട്ടോ, നന്നായിട്ട് കാണാൻ കേട്ടോ, നല്ല ഭംഗി. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ എന്തു നല്ല ഭംഗി. കുഴപ്പമല്ലോ ഉണ്ടോ അമ്മേ? എന്ത് കുഴപ്പം? ഇങ്ങോട്ട് നോക്കാതെ ഒരു കുഴപ്പമില്ല അമ്മേ, ഒരു കുഴപ്പമില്ല. എല്ലാം കാണാവോ? ഓ യെസ് കാണാലോ. അമ്മയുടെ സാരി കാണോ? സാരി കാണാലോ. ബ്ലൗസോ? ബ്ലൗസും കാണാം. നിനക്ക് എന്താടാ? എന്റെ ഷർട്ടിന്റെ ഈ കൈ കാണോ? കാണാം. എന്ത് കളറാ? നീല. സത്യമായിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കണ്ണാടിക്ക് എന്താണ് ഒരു കുഴപ്പം? കണ്ട അമ്മേ, ഇത് എന്റെ കൂളിംഗ് ഗ്ലാസ്. ശ്രീ ആ ഉഷമലരെ കൊണ്ട് കട്ടെടുപ്പിച്ചതാ, ഇനി തന്നേരമ്മേ. ഇതാ മോളെ, നീ എടുത്തോ. എടാ നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാ പോരെ. അല്ല, ഇത് വേണമെങ്കിൽ എടുത്തോട്ടെ. ഇന്ന് ശ്രീ വെച്ചോ, വെച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി. ഇന്ന് അല്ല, ആഗ്രഹിച്ചതല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ പോട്ടെ അമ്മേ. അടുത്ത ആഴ്ച ക്രിസ്മസാ. വല്യമ്മച്ചി 17 വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാത്തതല്ലേ, അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ക്രിസ്മസാ. അമ്മ വരണേ. തീർച്ചയായിട്ടും ശ്രീ, ശ്രീയും വരണം. ഞാൻ മറ്റന്നാ ദുബായിക്കും, അല്ലെങ്കിൽ വരാ. ക്രിസ്മസ് ദിവസം എന്റെ പിറന്നാൾ കൂടിയാണ്. ശ്രീ വരുമോ? ഞാൻ പോട്ടെ. ദേ ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ എല്ലാം ആരെങ്കിലും വിശ്വസിക്കോ? ഇങ്ങനെ ഗാസൊന്നുമില്ല, ചുമ്മാ പറയുന്നതാ. നിന്റെ കളിയും കൂത്തുള്ള കുറെ കൂടി പോകുന്നുണ്ട്. അലക്സാണ്ടറെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ക്രിസ്മസിന് ഇനിയും 2 ദിവസമുണ്ട്.
ദിവസം പടക്കം പൊട്ടിച്ച് കാശ് കളയണ വെറുതെ. ശരിയാ, അതായത് രാജാക്കന്മാരും വാൽനക്ഷത്രം കണ്ട് ഈ അല്ല അതിന്റെ സ്മാരകമായിട്ടാണല്ലോ ഇതല്ല. അപ്പോ ക്രിസ്മസ് ദിവസം കുറച്ച് കൂടുതലാകാം. ഇല്ല പെണ്ണെ, ഈ ക്രിസ്മസ് നീ ആഘോഷിക്കില്ല. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാതിരിക്കുന്നത്. അതില് പരിഭവം തോന്നല് നമ്മ പറഞ്ഞു. പിന്നെ ഞങ്ങളിന്ന് ഡയമണ്ട് സാരുമായി കരോൾ പാർട്ടിക്ക് പോകുന്നുണ്ട്. ശ്രീ വരുന്നോ? ഒരു രസം. ഏ, അതിനൊന്നും ഞാനില്ല. ഹിന്ദു ആയതുകൊണ്ട് ക്രിസ്മസിന് വരണ്ട, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നൂടെ. പിന്നെ എന്റെ ഒരു പ്രസന്റ്. താങ്ക് യു.
jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Santa Claus, come, come, come in the hearts and homes. ക്രിസ്മസ് ഭംഗിയായി അല്ലേ? പറഞ്ഞാ കേക്കണ്ടേ? 100 തവണ പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കാൻ? 3 ദിവസം റെസ്റ്റ്, അത് തന്നെ വലിയ കാര്യം. ബാവലിമിച്ച് നമുക്ക് പോവാം. പോട്ടെ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ച് നാളത്തെ പ്രോഗ്രാമിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ഒരു പ്രോഗ്രാം വേണ്ട, ഒറ്റ എണ്ണത്തിന് ഞാൻ വീട്ടിൽ കയറ്റില്ല. അയ്യോ പ്ലീസ് വലിമച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. എല്ലാവരും വന്നോട്ടെ വലിമച്ചി. ഇനി ഒരു ബർത്ത്ഡേ എനിക്ക് വലിമച്ചിയുമായി ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതൊന്നും പറയാതെ നടന്നാട്ടെ, എല്ലാം മതിയായി. ആരോട് വാശി തീർത്തതിന്റെ സന്തോഷമാ? എന്നോടോ? എനിക്കൊന്നും ആയില്ല ശ്രീ, ഒരു ഉറുമ്പ് കടിച്ചതുപോലെ ഉള്ളൂ. ഞാനിവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല, ഏത് നിമിഷവും തിരികെ പോവും. ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഞാൻ ചെയ്യുന്നത് എല്ലാവരും രസിക്കുന്നുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ സത്യമായിട്ട് ആഗ്രഹിച്ചതല്ല. ശ്രീയുടെ കാര്യത്തിൽ ഞാൻ ശ്രീയെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ശ്രീ എനിക്ക് ഈ സമ്മാനം തന്നത്. എൻ്റെ കൊച്ചു കൊച്ചു തെറ്റുകൾക്കുള്ള വലിയ ശിക്ഷ, വലിയൊരു പിറന്നാൾ സമ്മാനം. സാരമില്ല, എനിക്ക് ശ്രീയോട് യാതൊരു പരാതിയുമില്ല.
സത്യമായിട്ടും ഒരല്പം പോലും ദേഷ്യമില്ല പക്ഷേ ഞാൻ ശ്രീയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി അതൊക്കെ മറക്കണം എന്നോട് പൊറുക്കുകയും വേണം അത് പറയാനാ വന്നത് ഞാൻ തോറ്റു ശ്രീ പ്ലീസ് എന്നെ വെറുക്കണ്ട പോട്ടെ I'm sorry, Sri. നിന്നോട് പറഞ്ഞിരുന്നതുകൊണ്ട് മാത്രം വന്ന എനിക്ക് ഉടനെ തിരികെ പോകണം മറ്റന്നാ ഡൽഹിയിൽ എത്തണം എന്താ തിടീന്ന് ഒരു പ്രോഗ്രാം എന്റെ അമ്മയും രണ്ടാം പപ്പയും വന്നിരുന്നു മുഖം കാണിക്കാൻ ചെന്നേ പറ്റും ഛേ അവരെന്താ ഈ സമയത്ത് ആ ക്രിസ്മസ് ഗൾഫിൽ ആഘോഷിച്ചിട്ട് ഹാങ് ഓവർ തീർക്കാൻ നാട്ടിലെത്തുക കൂടാതെ എന്റെ പെങ്ങളെ ഒരു ഗൾഫുകാരന് പിടിച്ചു കൊടുക്കാനും പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അവളുടെ കാര്യം അതുകൊണ്ടാ പോണം ഞാൻ നീ വരുന്ന പ്രമാണിച്ചേ അമ്മയെ ഗുരുവായൂർക്കൊക്കെ കൊണ്ടുവിട്ട് വീട് കാലിയാക്കി ഇട്ടിരിക്കുന്നു ശരിക്കും മേളത്തിന് കുഴപ്പമൊന്നും വേണ്ട രാത്രി ഒരു മണിയായി എറണാകുളത്തെത്തി ഒരു ഓട്ടോ പിടിച്ച് നേരെ ഒരു ലോഡ്ജിലേക്ക് ഗേറ്റിൽ ചെന്നപ്പോ രണ്ടെണ്ണം ചരക്കുകളാണോ ഒന്നൊരാറ്റം ചരക്ക് ഒന്നൊരറുപോ നീ ആറ്റടെ തന്നെ അറുപ ഒരെണ്ണത്തിന് അങ്ങ് എടുത്തു യോ അതെന്താ അല്ലെ മറ്റേ അങ്ങനെ വരുന്ന മൂഡ് ഓഫ് എന്നിട്ട് കൗണ്ടറിൽ ചെന്നപ്പോഴാ വേറെ രസം റൂമില്ലാന്ന് കാണുന്ന റാസ്കൽസ് അമ്മാരെ സ്ഥിരം പരിപാടിയാ എന്നിട്ട് നീ എന്ത് ചെയ്തു ഞാൻ ഒന്ന് വരട്ടെ നോക്കി സ്ട്രോങ് ആയിട്ട് രക്ഷയില്ല അവന്മാരും ഭയങ്കര സ്ട്രോങ് പിന്നെ അത് ഒക്കെ പറഞ്ഞിട്ട് രണ്ടി മണി അങ്ങ് തീർന്നു ഒടുവിൽ മുറിക്കാത്ത കയറിയപ്പം മണി രണ്ടര എന്നിട്ട് എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് റൂം വിട്ടിങ്ങി പോന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കാൻ വല്ല സബ്ജക്ട് വേണമെന്ന് അറിയാ നീ പറയുന്നെങ്കിൽ എല്ലാം പറ ശരി ഞാൻ കത്തിച്ചേരാ ഞാൻ മുറിക്കാതെ കയറി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ പോലെ കിടന്നു അത് നിന്റെ സ്ഥിര നമ്പർ കുറച്ചു കഴിഞ്ഞപ്പോ അവള് പ്ലാനിൽ വന്ന് ഈ വിരലിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരു ചൊറി ചോ കുറച്ചു നേരം പിടിച്ചോളാം അപ്പൊ അവള് അസല് പരിപാടി അത് പറ അത് പറ ഒരു അസല് പരിപാടി പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ ഒരു അലവലാതെ ഉണ്ട് നീ പറ അക്കളവിയോ അതല്ലേ വേറൊന്നും വന്നിട്ടുണ്ട് ഉറക്കം പൊട്ടിക്കുന്നുണ്ട് സമയം ഒരു കാര്യം പറഞ്ഞു അലച്ചേ പ്ലീസ് പറയടാ ഞാനൊന്ന് കണ്ടോട്ടെ സ്ത്രീ അതെ നിനക്കെങ്ങനെ അറിയാം അവളെന്താ ഇവിടെ അത് അവളുടെ അമ്മയുടെ വീടാണ് അവൾക്ക് അമ്മയില്ല അതേടാ അവളുടെ അമ്മയുടെ അമ്മയാ കുഞ്ഞുഞ്ഞമ്മ ഓ മൈ ഗോഡ് വാട്ട് എ സർപ്രൈസ് എന്താ അലക്സേ നീ എങ്ങനെ അറിയാം അവളെ നിനക്കെന്താ അറിയാം അവളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല പറഞ്ഞു കാണില്ല അവൾ ആരോട് എന്ത് പറയാ പറയാ അലക്സേ ഷീസ് എ ഡൈയിങ് പേഷ്യന്റ് എ
ഐ മീൻ ഹെർ ഡേയ്സ് ആർ നമ്പർ ദിവസങ്ങളെന്നല്ല മണിക്കൂറുകൾ വരെ എണ്ണപ്പെട്ട അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് അവൾ ഈശ്വര അവൾ ഇപ്പോഴും ജീവനോടെ അതും എന്റെ മുമ്പിൽ ഇല്ല അലക്സ് നിനക്ക് ആരെ തെറ്റി കാണും ഇല്ല ഒരിക്കലും തെറ്റില്ല എന്റെ അനിയത്തി ഉഷയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി അവളുടെ ജീവന്റെ ജീവൻ നിനക്കറിയാമോ ഡൽഹിയിലെ കോളേജ് മുഴുവൻ അവളുടെ ഡാഡി എല്ലാവരും കാത്തു കാത്തിരിക്കുകയാണ് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ എന്താണ് അവളുടെ അസുഖം ബ്രെയിൻ ആണ് ഞാൻ പോട്ടെ ശ്രീ അവളുടെ ഡാഡി അറിയിക്കണം എന്റെ ഉഷയെ അറിയിക്കണം അവർക്കുള്ള ഏറ്റവും വലിയ ന്യൂസ് ആയിരിക്കും ഇത് ഗേലിക്കറിയാം അവളുടെ അസുഖത്തെ കുറിച്ച് പിന്നെ അവൾക്ക് എല്ലാം അറിയാം അതുകൊണ്ടല്ലേ അവൾ ആരോടും പറയാതെ ഇങ്ങനെ പോകുന്നു ഞാൻ പോട്ടെ ശ്രീ നിക്ക് അലക്സ് ഒന്ന് വിശദമായിട്ട് പറയട്ടോ സത്യത്തിൽ അവൾക്ക് എന്താണ് ഉഷ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക് പണ്ടപ്പുഴ ഡൽഹിയിൽ വെച്ച് ഗേളിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി തലയ്ക്ക് ചതവ് പറ്റി കുറെ കാലം അവൾ ആശുപത്രി കടന്നു എല്ലാം ഭേദമായെന്ന് കരുതി തിരികെ പോരുകയും ചെയ്തു പെട്ടെന്നൊരു ദിവസം ക്ലാസ് റൂമിൽ ചാടി എഴുന്നേറ്റ് അവൾ ഓടി പ്രാന്തിയെ പോലെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെറിഞ്ഞിട്ട് ഓടി തളർന്ന് ബോധം കെട്ട് അവളൊരിടത്ത് വീണു കോളേജ് മുഴുവൻ നൊമ്പരപ്പെട്ട ദിവസമായിരുന്നു അത് പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ് ഡോക്ടർമാർ ബ്രെയിൻ്റെ തകരാറ് കണ്ടുപിടിച്ചത് ബ്ലഡ് ക്ലോട്ടിംഗ് എന്നോ ഗ്രോത്ത് എന്നോ പിന്നെ എന്തൊക്കെയോ പേരൊക്കെ അവർ പറയുന്നു ഏത് നിമിഷവും മരിക്കാം ചെയ്യാവുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ് അത് ചെയ്താലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഓപ്പറേഷൻ നടന്നില്ല അതിനു മുമ്പ് അവളെ സ്നേഹിക്കുന്നവരുടെ മുഖത്തെ ദുഃഖം കണ്ട് അത് താങ്ങാനാവാതെ അവൾ പുറപ്പെട്ടതാണ് ഈ 25 ദിവസം അവൾ ജീവിച്ചു എന്ന് തന്നെ ഒരു മഹാത്ഭുതമാണ് ഞാൻ പോട്ടടാ Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear girlie. Happy birthday to you. Happy birthday to you. വരാൻ പറ്റില്ല ഗേളിക്ക് എങ്ങനെയുണ്ട് പേടിച്ചതുപോലെ ഒന്നുമില്ല ചെല്ല അകത്തുണ്ട് വേണ്ട ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി കാണുന്നില്ലേ ഇല്ല പോയിട്ട് പിന്നെ വരാം പിന്നെ കാണുന്ന ഇപ്പൊ കാണുന്ന എല്ലാം ഒന്ന് തന്നെ അകത്തോട്ട് പൊയ്ക്കോളുന്നേ ഓ യു വേണ്ട എനിക്കത്ര വലിയ അസുഖമൊന്നും കടന്നോളൂ ഞാനിവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്നുമില്ല അമ്മയെ കൊണ്ടുവരാൻ പോകുന്നില്ലേ അമ്മ ഇനി 4-5 ദിവസം കഴിഞ്ഞാൽ വരും ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ കൂടുന്നു ശ്രീ പറ വലുതൊക്കെ പറ ഗേളിയുടെ കൊച്ചു കൊച്ചു തമാശകൾക്ക് ഞാൻ തന്ന ശിക്ഷ അത് ഇത്രത്തോളം വരുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോറി ഹേയ് അതൊന്നും സാരമില്ല ഒന്നുമില്ലെങ്കിലും ഇതിങ്ങനെ തൂക്കി നടക്കുന്ന ഒരു എൻഗേജ്മെന്റ് അല്ലേ പടക്കം പൊട്ടി ഒന്ന് പേടിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ ഇങ്ങനെ കത്തിപ്പൊളിക്കുമെന്ന് കരുതിയില്ല ഹേയ് അതൊരു മണ്ടൻ നുണ കൈ ഇങ്ങനെ പൊള്ളി കിട്ടിയതുണ്ടല്ലേ തന്നെത്താൻ മതിമറന്ന് ഡാൻസ് ആടിയത് അത് അപ്പോഴത്തെ Now I feel sorry. വിഷമിക്കണ്ട ശ്രീ ഈ ദേഹം മുഴുവൻ പൊള്ളിപ്പോയാലും എനിക്കൊന്നുമില്ല അതാ ഞാൻ പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ്സ് പറയാനും കൂടിയാണ് ഞാൻ വന്നത് ഗ്രീറ്റിംഗ്സേ ഉള്ളൂ സമ്മാനമൊന്നുമില്ലേ ഓ മറന്നുപോയി സമ്മാനാണല്ലോ ഇത് പ്ലീസ്
ഈ തെറ്റിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോകുന്നു. ഇനിയും വരും ഗേളിയെ കാണാൻ. എന്ത് പറ്റി ശ്രീക്ക്? ഈ മനമാറ്റത്തിന് എന്താ കാര്യം? വല്ലാതെ മാറിയിരിക്കുന്നല്ലോ ആ മനസ്സും ആളും. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം, ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം. എന്ത്? ശ്രീക്ക് എന്നോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ ബാൻഡേജ് കണ്ടുകൊണ്ടുള്ള പ്രേമമാണോ ഇത്? 4 ദിവസം കഴിഞ്ഞ് അഴിച്ചു കളയും, പിന്നെ കുറെ കരിഞ്ഞ പാടുകളെ കാണും. അത് കാണുമ്പോ പ്രേമം പോയി പോകരുത്. ആ എവിടെ എന്റെ മഞ്ഞ റോസ? അത് ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓ റിയലി? കാറ്റും വെളിച്ചവും കൊള്ളിക്കാതെ ശ്രീ മുറിക്കകത്ത് പൂട്ടിയിട്ട് എന്റെ പ്രതിഷേധമാ. എത്ര ഇലകൾ കരിഞ്ഞു നോക്കിയേ. വലിയമ്മച്ചി, ആ ക്യാമറ ഒന്ന് എടുത്തോണ്ട് വരോ. നൈസ്, വെരി നൈസ്. വെള്ളം ഒഴിച്ച പൊട്ടുന്ന ബോംബൊന്നുമില്ലല്ലോ ഇതിനകത്ത്. എന്റെ ഒരു കൊച്ചു തമാശയ, ഒന്നും തോന്നണ്ട. എന്തിനാ മോളെ ക്യാമറ ചോദിച്ചത്? ഇങ്ങോട്ട് വാ ശ്രീ, എന്റെ വലിയമ്മച്ചിന് ഫോട്ടോ എന്താ മോളെ? എന്ത് കണ്ടുകൊണ്ടാ ഓടിയത്? ഡാഡി. മോളെ കൊണ്ടുപോകുന്നാണോ? 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ കാൽക്കളിവിനെ അപേക്ഷിച്ചില്ലേ? അവൾ അകത്ത് നിൽപ്പുണ്ട്, ചുണയുണ്ട്. നിങ്ങൾക്ക് അവളെ വിളിച്ചോണ്ട് പോവാൻ മര്യാദ കെട്ട മനുഷ്യൻ, ഓണം കെട്ട മനുഷ്യൻ. എന്റെ മോളും മരിച്ചിട്ട് എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ പോവാത്യൂസ്, എന്റെ കൺമുമ്പിൽ നിന്ന് പോ. നിനക്ക് ഞാനില്ലേ, നിന്റെ വല്യമ്മച്ചില്ലേ. കരയണ്ട, കരയണ്ട. എത്ര കാലമായി കണ്ടിട്ട്. ഞാൻ വരുന്ന വഴിയാണ് അച്ചോ. ഡൽഹിന്നോ? അതെ. കുഞ്ഞുഞ്ഞമ്മ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട്? എന്റെ മകൾ ഇവിടെയുണ്ട്. അറിയാം. അവളെ എത്രയും വേഗം കൊണ്ടുപോകണം. എന്താ മാത്യൂസ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? അവൾ ഇവിടെ സന്തോഷമായിട്ട് കഴിയട്ടെ. വരൂ. അതല്ല അച്ചോ,
ആരോടും പറയാതെയാണ് അവൾ പോകുന്നത്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവൾ ഇവിടെ ഉണ്ടെന്ന്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൾ സന്തോഷമായിരിക്കണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷേ ഡൽഹിയിൽ എല്ലാവരും അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ഒരു ഡാഡിയുടെ കടമ എന്ന നിലയിൽ ഞാനിവിടെ വന്നേ പറ്റൂ. അവളെ കൊണ്ടുപോയേ തീരൂ ഒരു ഓപ്പറേഷന് വേണ്ടി. ഓപ്പറേഷൻ എത്രയും വേഗം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ഒരു ഗ്യാരണ്ടിയില്ല അച്ചു, ഒരു ഭാഗ്യ പരീക്ഷണം മാത്രം. എന്റെ ഏറ്റവും വലിയ പ്രയാസം അവളെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ്. ഈ അവസാന നിമിഷത്തിൽ അവളുടെ ഒരു ഇഷ്ടത്തിനും എതിര് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത് തെറ്റാ. അതിനാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ ഒന്ന് കാണാൻ പോലും അവളുടെ വല്യമ്മച്ചി എന്നെ അനുവദിച്ചില്ല. കുഞ്ഞുഞ്ഞമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കുഞ്ഞുഞ്ഞമ്മ പറഞ്ഞ അവള് കേക്കും എങ്കിൽ പ്ലീസ് അച്ചു. പറയൂ, എന്താ വിശേഷിച്ച്? വിശേഷിച്ചിപ്പോ നമ്മള് പറയുകയാണെങ്കിൽ തുമ്മിക്കേച്ചോ, എനിക്കൊന്നുമില്ല. ഇനി പറയാനല്ലോ. അതായത് കുഞ്ഞുഞ്ഞമ്മേ, ഈ ദൈവത്തിൻ്റെ വിധി, അതായത് ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ, പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. എന്തിനാച്ചോ ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്? അല്ല, നമ്മുടെ മാത്യൂസ് പറഞ്ഞപ്പോൾ ആ പേരെനിക്ക് കേൾക്കണ്ട. വേറെ വല്ലതുണ്ടെങ്കിൽ പറയൂ. വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് കേൾക്കണ്ടെന്ന് അച്ഛൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല കുഞ്ഞുഞ്ഞമ്മേ, മാത്യൂസ് പറഞ്ഞത് അച്ഛോ പൊന്നച്ചോ അയാളെ കുറിച്ച് ഒന്നും എനിക്ക് കേൾക്കണ്ട. മുഖവര പറഞ്ഞത് കുഞ്ഞുഞ്ഞമ്മേ, ദേവി ഇതിനെ ഉദ്രവിക്കരുത്. ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട. ഇനി സമയമുണ്ടല്ലോ അച്ചോ, വരൂ പതുക്കെ പറയാം. പറയേണ്ടത് പറയേണ്ടപ്പോ തന്നെ പറയണം മോളെ. വരൂ അച്ചോ. കുഞ്ഞുഞ്ഞമ്മേ ശരി മാത്യൂസ്. അയ്യോ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് നിർത്തി. വാ അച്ചോ വരൂ. ഗളി നീ എങ്ങും പോണ്ട, ഇങ്ങ് പോരെ. കുഞ്ഞുഞ്ഞമ്മേ അച്ഛൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എനിക്ക് കേൾക്കണ്ട. അതെ അച്ചോ, ഇന്ന് ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. വരൂ ഒരുമിച്ച് വാ. അച്ഛനെന്താ ഇതിലെയൊക്കെ ഇരിക്കോ? ഇരിക്കാനൊന്നും നേരമില്ല. അലക്സാണ്ടർ വരൂ, ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എനിക്കിത്തിരി പണിയുണ്ടല്ലോ അച്ചു. അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വാ. വരാം. ഒന്ന് വേഗം വരൂ അലക്സാണ്ടർ. സ്പോർട്സിന് പ്രൈസ് കൊടുക്കാനുള്ള ഉപ്പും സീലും ഒക്കെ. അയ്യോ അതൊന്നും എടുക്കല്ല എന്റെ പൊന്നച്ചു. വരിക വരിക. Thank you.
are you, girlie? I'm fine, daddy. I'm happy. I don't know. Where are you from? I'm fine. പറയാതെ പോന്നതിന് എന്നോട് ദേഷ്യമുണ്ട് ഡാഡിക്ക്. ഒട്ടുമില്ല മോളെ. ഐം സോറി ഡാഡി. ഓ അതത്ര കാര്യമാക്കണ്ട. എങ്ങനെയുണ്ട് അവിടെ എല്ലാവരും? നന്നായിരിക്കുന്നു. നിന്റെ ഉഷ തീർച്ചയായും എന്റെ കൂടെ വരുമായിരുന്നു നിന്നെ കാണാൻ. പക്ഷേ ഇന്ന് അവളുടെ മനസ്സമ്മതമാണ്. എല്ലാ അന്വേഷണങ്ങളും പറയാൻ പറഞ്ഞു. അങ്ങോട്ടും അത് തന്നെ പറഞ്ഞേക്കോ. എങ്ങനെയുണ്ട് മോളുടെ വല്യമ്മച്ചി? പാവമാ ഡാഡി, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട് അറിയാതെയാ വന്നത്. ഇപ്പൊ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് വല്യമ്മച്ചി ഡാഡിയോട് ദേഷ്യപ്പെട്ടതിൽ വിഷമമുണ്ടോ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. മമ്മിയോട് പണ്ടുണ്ടായിരുന്ന ഇഷ്ടമാ ഇപ്പൊ എന്നോട്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സാരമില്ല, അന്നും ഇന്നും എനിക്ക് അവരോട് യാതൊരു പണക്കവുമില്ല. എനിക്കറിയാം അത്. എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്റെ ഡാഡിയെ. ആ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? അലക്സ് വന്നിരുന്നു നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ. ഓ ആ ഡാഡിയോട് ഇനി എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാം. ഇപ്പം പൊക്കോട്ടെ, വന്നതൊരു പ്രത്യേക കാര്യത്തിനാണ്. ഡാഡി എനിക്കൊരു വാക്ക് തരണം. തരുമെന്ന് തീർത്ത് വിശ്വാസമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പ്രോമിസ് മീ, എന്റെ അസുഖത്തെ കുറിച്ചുള്ള യാതൊന്നും എന്റെ വല്യമ്മച്ചി അറിയില്ല എന്ന്. വല്യമ്മച്ചി അറിഞ്ഞ പിന്നെ ആ മുഖത്തെ ദുഃഖവും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഇവിടുന്നും പോയാൽ പിന്നെ മറ്റൊരിടം എനിക്കില്ല ഡാഡി. പ്ലീസ് പ്രോമിസ് മീ. പ്രോമിസ്. താങ്ക് യു ഡാഡി. പോട്ടെ. ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞിട്ട് പോവാം മോളെ. ഐ എം സോറി. സാരമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വിഷമിക്കണ്ട, മോള് പോയിക്കൊള്ളൂ. ഡാഡി ഇവിടെ തന്നെ കാണും. പോയിക്കൊള്ളു മോളെ, വല്യമ്മച്ച് തിരക്കില്ലേ. ഞാനിപ്പോ ഡാഡിയെ കണ്ടേച്ച് പള്ളിയിൽ നിന്ന് വരിയേ. അച്ഛൻ വന്നാൽ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞുഞ്ഞമ്മയുമായി സംസാരിച്ചിട്ട്. അത് ഡാഡിയെ കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു. ഏതായാലും പോകാം, കാര്യം എന്താണെന്നറിയാം. ഇതെല്ലാം അടുക്കി വയ്ക്കായിരുന്നു. കൊറേ പുസ്തകങ്ങളുണ്ടല്ലോ. വായിക്കുമായിരുന്നു കൊച്ചിലെ. ശ്രീ വരുന്നു, വെറുതെ ഒന്ന് നടക്കാൻ പോവാം. വരാലോ. എങ്കിൽ ഞാൻ വല്യമ്മച്ചോടൊന്ന് പറഞ്ഞ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ. പിന്നെ എന്താ എന്നെ പേടിച്ചിട്ട് കുറെ കാലം ഒരു കറുപ്പ് ഉടുപ്പിട്ടുകൊണ്ട് നടന്നില്ലേ, അത് ഇട്ടോളൂ. നല്ല ചേർച്ചയാ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും
ശ്രീ കേൾക്കുന്നറിയാം. അലക്സ് വന്നതല്ലേ ഇവിടെ? നല്ല ഫോട്ടോ, ഞാനിതെടുക്ക. പെട്ടിയിൽ എവിടെങ്കിലും വെറുതെ ഇട്ടേക്കാനാ. ശരി, ഞാനിപ്പോ വരാം. അപ്പോഴതാണല്ലേ ശ്രീയിൽ പെട്ടെന്നുണ്ടായ മനമാറ്റത്തിന്റെ കാര്യം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. എന്നാൽ അലക്സിനെ കാണാതെ പൊക്കളഞ്ഞല്ലോ. കണ്ടുപിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ പസ്പസ് ഇവിടുന്നും കടന്നു കളയോ എന്നായിരുന്നു അലക്സിന്റെ പേടി. ഓ, ഇവിടുന്ന് ഇനി എവിടെ പോകാൻ? എങ്കിലാ ഓപ്പറേഷന് സമ്മതിക്കാത്തെന്തേ? കഴിവതും വേഗം ചെയ്യുന്നല്ലേ എല്ലാവർക്കും നല്ലത്. ഞാൻ സമ്മതിക്കില്ലെന്ന് ആര് പറഞ്ഞു? വരട്ടെ, സമയമുണ്ടല്ലോ. ഇനിയും എന്റെ സ്ഥാനത്താണെങ്കിൽ ശ്രീ അറിയൂ ഓരോ ദിവസത്തിന്റെ വിലയും സുഖവും മധുരമൊക്കെ. ഓപ്പറേഷന് വേണ്ടിയായാലും എന്തിനായാലും ഒരു ദിവസം പോയാൽ അത്രയും പോയില്ലേ. ദേ ഞണ്ട് ഞണ്ട്. കണ്ടോ എന്ത് സ്പീഡിൽ രക്ഷപ്പെട്ടു ഭയങ്കരൻ. എന്താ ശ്രീ ഒരുമാതിരി ബ്ലിങ്കസേ നിൽക്കുന്നത്? ഒന്നുമില്ല, എനിക്കറിയാം. ശ്രീ, ഇതേ മണ്ണ്. മണ്ണോട് മണ്ണായി എന്നൊക്കെ പറയുന്നത് എന്തുവാ? അറിയാം, ഒടുവിൽ നമ്മളെല്ലാം ഇതിലേക്കല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കല്യാണം കഴിക്കുമോ? അതെങ്കിലും മതിയായിരുന്നു. ആ ഒറ്റ ആഗ്രഹമെങ്കിലും സാധിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ വല്യമ്മച്ചിക്കും എന്റെ ഡാഡിക്കും എനിക്ക് പകരമായിട്ട് ആരെങ്കിലും കൊടുത്തിട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആശിച്ചു പോകുന്നു. എന്താ ഗളി ഇത്? അയ്യേ, എത്ര ചുണയുള്ള കുട്ടിയായിരുന്നു ഗളി. പറ്റുന്നില്ല ശ്രീ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന്. പ്ലീസ് ഗളി, കൺട്രോൾ യുവർസെൽഫ്. ഐ എം സോറി ശ്രീ. ഇവിടെ വന്നിട്ട് ആദ്യമായി ഒരുപാട് സങ്കടം വന്ന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട്. എന്തിനാ സങ്കടം? എന്റെ മമ്മിയെ കുറിച്ച് ഓർത്തിട്ട്. പഞ്ചപാവം, അതുപോലെ തന്നെ എൻ്റെ വല്യമ്മച്ചിയും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഈ സ്നേഹങ്ങൾക്കിടയിൽ കിടന്ന് എൻ്റെ മമ്മി അനുഭവിച്ച വേദന ഞാൻ ഓർത്തുപോയി. എല്ലാം അല്പനേരത്തേക്ക് മറക്കാനാണ് ഞാൻ ശ്രീയെ കൂട്ടിക്കൊണ്ടുവന്നത്. നന്നായി, ഞാൻ എല്ലാം മറക്കുന്നു. ശ്രീക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണല്ലോ എന്ന ദുഃഖം ഒരിക്കലും ആ മുഖത്തുണ്ടാവരുത്. അങ്ങനെയുള്ള മുഖങ്ങൾ കാണാനുള്ള കരുത്തില്ലാതെയാണ് ഞാൻ ഡൽഹി വിട്ടെന്ന കാര്യം ശ്രീ ഓർത്താൽ കൊള്ളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ സന്തോഷിപ്പിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പറയൂ, എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാ? ഞാൻ എന്നെ പഠിക്കാം. ശരി, ഗീതാ ഒരുത്തിരിക്കുന്നു, അവനെ പഠിച്ചോ. വാ.
What happened to you? Andhati? Onnulla. Onnulla sare. Onnulla. Ende shatru mella talapokkan thodangi. Avan penangane munpu namukku pogam. Come on. Gili, are you all right? Hey, all right. Are you all right? All right. Onnulla. Ormail kurichu vekkan oru sunsetum kooda undu. Thank you sare. ഞാനും ഒന്ന് കണ്ടോട്ടെ നിന്റെ കള്ളനെ. എന്തിനാ ഗേളി നീ എന്നോട് കള്ളം പറഞ്ഞത്? വെറുക്കുന്നു മറക്കുന്നു ഒക്കെ മാറുകയാണ് നിന്റെ മനസ്സല്ലേ? ഞാൻ നിന്നെ കുറിച്ച് ധരിച്ചതെല്ലാം തെറ്റായിപ്പോയല്ലേ? അറിയാമടി, എന്റെ സന്തോഷങ്ങളെല്ലാം തകർത്ത ഈ മനുഷ്യൻ, എന്റെ മകളെ ചുട്ടു നശിപ്പിച്ച ഈ ദ്രോഹി. എന്റെ ഡാഡിയെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടരുത്. എന്റെ ഡാഡി ആരാന്ന് അറിയില്ല വല്യമ്മച്ചിക്ക്. ആരാ നിന്റെ ഡാഡി? ഒന്ന് പറഞ്ഞതാ. പറയും. എന്താ എനിക്ക് പേടിയാണോ? പേടിച്ച് മിണ്ടാതിരിക്കാൻ, ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ലല്ലോ. എന്തിനായിരുന്നു വല്യമ്മച്ചി എന്റെ മമ്മി അള്ളിപ്പിടിച്ചത്, സ്നേഹിച്ച് കൊന്നത്? കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ എന്റെ മമ്മി എന്റെ ഡാഡിയുടേതാ. വല്യമ്മച്ചിക്ക് എന്തുമായിരുന്നു പിന്നെ അവകാശം? എന്റെ ഡാഡി എത്ര നല്ലവനായിരുന്നു എന്ന് അറിയണോ? അറിഞ്ഞോളൂ. എന്നെ പ്രസവിക്കാനായിട്ട് എന്റെ മമ്മി ഇങ്ങോട്ട് വന്നില്ലേ, അതെന്റെ ഡാഡി തള്ളിവിട്ടതാ. ഈ മനുഷ്യൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നൊക്കെ പറഞ്ഞില്ലേ, പറയിപ്പിച്ചതാ. പ്രസവകാലത്ത് മമ്മിക്ക് ഇത്തിരി മനസമാധാനം കിട്ടാനായി. വല്യമ്മച്ചിയുടെ ആഗ്രഹം എന്റെ ഡാഡി എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയ മതി എന്ന് മാത്രമായിരുന്നു. പിന്നെന്തുമായിരുന്നു എന്റെ ഡാഡി ചെയ്ത കുറ്റം? എന്നെ വിട്ടുവന്നില്ലെന്നാണോ? എന്നെ വിട്ടുതരായിരുന്നോണ്ടോ വല്യമ്മച്ചി? എനിക്കെന്റെ ഡാഡിയോട് ഇപ്പോഴും ഇത്ര ഇഷ്ടം. എന്റെ മമ്മി മരിച്ച് ഇത്രയും കാലം ഒരു കല്യാണം പോലും കഴിക്കാതെ എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഡാഡിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇത്രയും ഇഷ്ടം നിന്റെ ഡാഡിയോടുള്ള നീ എന്തിനാണ് പിന്നെ ഈ വീട്ടിൽ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന്? അത് നീ നിന്റെ ഡാഡിയും കൂടെ എനിക്കെതിരായി എന്ത് നാടകമാടി നടത്തുന്നത്? ആദ്യം നീ, പിന്നെ നിന്റെ ഡാഡി. എനിക്കറിയണം എന്തിനാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന്. അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും, ഒന്നും ഒന്നും ഞാൻ പറയില്ല. നിന്റെ ഡാഡി പറഞ്ഞോ ഇവിടെ എന്തെല്ലാമൊക്കെ ഉണ്ടെന്ന്? ഇവിടെ മുഴുവൻ രൂപയും സ്വർണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞോ നിന്റെ ഡാഡി? എങ്കിലൊന്ന് അറിഞ്ഞോ, ഇവിടെ ഉള്ളതൊന്നും നിങ്ങളുടെ അല്ല, ഒരിക്കലും ആകുകയുമില്ല. വല്യമ്മച്ചി കെട്ടിവെച്ചേക്കുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട, പിന്നെ എന്തിനിവിടെ വന്നു? ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്കറിയുവാനുള്ളതൊക്കെ അറിയാതെ നിന്നെ ഞാൻ വിടില്ല. ഗളി, വാതം തുറക്ക്, തുറക്ക് വാതം. തുറക്കാനല്ലേ പറഞ്ഞത്? ഈ വീട്ടിലെ ഒരു ഈച്ച പോലും നിന്റെ ഡാഡി കിട്ടിയില്ല. പക്ഷെ അയാൾ എനിക്ക് തിരികെ തരണം. എനിക്ക് നഷ്ടം വരുത്തിയ എന്റെ പൊന്നുമോള്, എന്റെ 17 വർഷങ്ങളെ. വാതം തുറക്കാൻ. ഡാഡിയുടെ പൊന്നുമോൾ പച്ച കള്ളവും പറഞ്ഞ് ഈ വീട്ടിൽ എത്തിച്ചേർന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം, അറിയണം, അറിയണം. കളി
അറിയണോ വല്യമ്മച്ചിക്ക്? അറിയണം. അറിഞ്ഞോളൂ, മരിക്കാനാണ് വന്നത്. വിശ്വാസം വരുന്നില്ലല്ലേ? ഈ മരുന്നുകളൊക്കെ കണ്ടോ, ഇത് ജീവൻ നിലനിർത്താനല്ല, വേദന ഇല്ലാതാക്കാനാണ്. എത്ര വേദന സഹിച്ചാലും വല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് മരിക്കാതെ എന്റെ മമ്മി എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ എന്റെ വല്യമ്മച്ചിയുടെ മടിയിൽ തലചായ്ച്ച് മരിക്കാമല്ലോ എന്ന് കരുതി വന്നു പോയതാണ്. ഇല്ല, നീ പിന്നെയും കള്ളം പറയുന്നു. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ എന്റെ ഡാഡിയെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാതിരുന്ന മാത്രം മതി. ആ മനുഷ്യൻ വന്നത് നിങ്ങളുടെ സ്വത്തും സ്വർണമൊന്നും കണ്ടിട്ടല്ല, എന്നെ എത്രയും വേഗം ഒരു ഓപ്പറേഷന് കൊണ്ടുപോകാനാണ്. അത് നടന്ന ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് വൈകിട്ട് ആ അച്ഛനെ വിട്ടത്. മതി വല്യമ്മച്ചി, വയ്യ, ഇനി ഒന്നും വയ്യ, പ്ലീസ്. എന്താ ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല? ആ, എനിക്കറിയില്ല. സത്യം പറമോളെ, എന്താ നിന്റെ അസുഖം? പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പെട്ടെന്നൊരു ദിവസം, അതെ വല്യമ്മച്ചി, സത്യമാ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഡാഡി നിന്നെ ഒരു ഓപ്പറേഷന് കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ പ്രയോജനമില്ല. ഇല്ല, എന്റെ മോക്കൊന്നും വരില്ല, മോള് പോണം. ഇല്ല വല്യമ്മച്ചി, ഞാൻ പോവില്ല. പോണം, പോയേ തീരൂ. പ്ലീസ് വല്യമ്മച്ചി, എന്നെ തള്ളിവിടരുത്, ഞാൻ പോവില്ല. ഇവിടെ വെച്ച് ഞാൻ സത്യം ചെയ്തതാ, ഈ ലോകത്ത് ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല എന്ന്. വേണ്ട വല്യമ്മച്ചി, പോകാൻ പറയല്ലേ, എന്റെ മമ്മി ഇപ്പോഴും ഈ വീട്ടിലുണ്ട്, മമ്മി എന്നെ നോക്കിക്കോളും. പറയല്ലേ, പോകാൻ പറയല്ലേ. വേണ്ട, എന്റെ പൊന്നുമോൾ എങ്ങും പോണ്ട, വല്യമ്മച്ചി വിട്ട് എങ്ങും പോണ്ട. മാതാവേ, എന്റെ പൊന്നുമോളെ നോക്കിക്കൊള്ളണേ.
കുഞ്ഞുഞ്ഞമ്മ അറിയുകയും ചെയ്യരുത്, ഗേളിയെ കൊണ്ടുപോവുകയും വേണം. എങ്ങനെ നടക്കാനാ? അലക്സാണ്ടർ, ഒന്ന് വരൂ. അവളുടെ ഡാഡി വന്നത് അവളെ കൊണ്ടുപോകാനല്ലേ. കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറ. അവൾ ഉണർന്നിരിക്കുമ്പോൾ അവളുമായി ഒരു യാത്ര പറച്ചൽ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഉറക്കിക്കിടത്താം. രാത്രി 10:30 വന്ന് കൊണ്ടുവയ്ക്കും. ഇതാ എനിക്കുള്ളതെല്ലാം ഇതിലുണ്ട്. അവളുടെ ഡാഡി ഹെൽപ്പ് ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുന്നവരെങ്കിലും അവൾ മരിക്കരുതെന്ന് പറ. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ അവൾക്ക് കൊടുക്കണം. പിന്നെ അവളുടെ ഡാഡിയോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു തരാനും പറ. എവിടെയായിരുന്നു വലിയമ്മച്ചി? എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഞാൻ വെറുതെ പുറത്തിറങ്ങിയതാ. മോക്ക് കഴിക്കാൻ വല്ലതും കൊണ്ടുവരട്ടെ? വേണ്ട വല്യമ്മച്ചി, എനിക്ക് വിശപ്പില്ല. കുറച്ച് സൂപ്പെങ്കിലും കുടിക്കുമോളെ?
തൂക്കം വരുന്നു വലിയമ്മച്ചി. എന്നാ വന്ന് കിടക്കുമോളെ? എന്താ ശബ്ദം വലിയമ്മച്ചി? കുഞ്ഞുഞ്ഞമ്മയോട് ഇപ്പൊ യാത്ര പറയാനൊന്നും നിൽക്കണ്ട. സമയം കളയാതെ പൊക്കോളൂ മാത്യൂസ്. Thank you.
കുഞ്ഞുഞ്ഞമ്മേ നാളെ കണ്ടോളാം.